സ്റ്റഡി ഗ്രീ ബോക്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്നാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. കുറച്ച് വിസയായിരുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായ്ക്കളെ വളർത്തുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആദ്യമായിട്ട് ഒരു നായനെ വാങ്ങി വളർത്തി അതിനെ ക്രോസിപ്പിച്ച് അതിൻ്റെ പ്രസവം നോക്കുന്നവർക്ക് ഈ വീഡിയോ നല്ല ഉപകാരപ്പെടും. ഞാൻ പട്ടിയുടെ പ്രസവത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യണത്. അപ്പോൾ പട്ടിയുടെ പ്രസവത്തിനെ കുറിച്ച് അറിയാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ചെയ്യണൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ പട്ടിയുടെ സ്വന്തം പ്രസവം നോക്കിയതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാനതിൽ പറയണമെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും കാണാം, അടിച്ചു മാറ്റാണ്ട് കാണാം പരമാവധി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിച്ചു മാറ്റിക്കണ്ട് നമ്മൾ ചിലപ്പോൾ കേൾക്കണ പല കാര്യങ്ങളും വേറെ രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ പട്ടിയിലേക്ക് പ്രശ്നം പറ്റാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആരും അടിച്ചു മാറ്റാണ്ട് കാണാം. അധികം ലെങ്തായിട്ടുള്ള വീഡിയോ ഒന്നും പരമാവധി ഞാൻ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. പട്ടീനെ ക്രോസ് ഇപ്പിച്ച് കഴിഞ്ഞാൽ 60 ദിവസമാണ് പട്ടിയുടെ ഡേറ്റ്. 60ാമത്തെ ദിവസം പട്ടി പ്രസവിക്കുമെന്നാണ്. ചില പട്ടികൾ 60 ദിവസം എന്നുള്ളത് ഒരു 63 ദിവസം വരെ പോയിന്ന് വരാം. എന്ന് കരുതി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചില പട്ടികൾക്ക് ഡേറ്റ് കൂടുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 60ാമത്തെ ദിവസം പട്ടി പ്രസവിച്ചില്ലെങ്കിൽ പിന്നെയുള്ള അവിടെ നിന്നുള്ള ഓരോ ദിവസം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. 24 മണിക്കൂർ നമ്മൾ പട്ടികളെ ശ്രദ്ധിക്കണം. എപ്പോഴും പട്ടി പ്രസവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പുലർച്ചെ ആയിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, ചിലപ്പോൾ രാത്രി ആയിരിക്കും. എൻ്റെ പട്ടി ഒരു 6 മണി 6:30 സമയത്താണ് പ്രസവിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല, ഞാൻ ടി വി കണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും. ഞാൻ അന്ന് പുറത്തേക്ക് പോയിട്ടില്ല, എവിടേക്കും പോയിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും. നോക്കുമ്പോഴൊന്നും പട്ടി കെടുക്കൽ മാത്രമല്ല. അപ്പം ഞാൻ ഇതേപോലെ ഒരു 6 മണി നേരത്തെ വന്ന് നോക്കിയപ്പോൾ പട്ടി ബാക്കിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കണമുണ്ട്. ഒരു അസ്വസ്ഥ ഉള്ള രീതിയിലാണ് പട്ടി ഇരിക്കുന്നത്. അപ്പം ഞാൻ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോൾ പട്ടി പ്രസവിച്ചിട്ട് കിടക്കാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളുടക്കനാണ് കുട്ടി വന്നത്. അപ്പോൾ ബോളുടക്കനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എല്ലാ പട്ടികളും ബോള് പൊട്ടിക്കാണ്ടാവും വരിക. പക്ഷേ മിക്ക പട്ടികളും ബോളുടക്കനാവും വരിക. അപ്പോൾ ഒരു കവറിൻ്റെ ഉള്ളിലായിട്ടായിട്ട് പട്ടി വരിക. അപ്പോൾ നമ്മൾ ആ കവർ ഉടക്കനെ നമ്മൾ പട്ടിക്ക് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ കവർ പൊട്ടിക്കും. ആ കവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മൾ പട്ടിക്കുട്ടീനെ എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഇഞ്ച് ലെവലിൽ നമ്മൾ അതിൻ്റെ പൊക്കിൽ കൂടി നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്യണം. ബ്ലേഡ് കൊണ്ട് ആരും ഒരിക്കലും ചെയ്യരുത്. ബ്ലേഡ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചിട്ടാവും മുറിക്കുക. അപ്പോൾ ഇങ്ങനെ മുറിക്കുന്നതിനകത്ത് പല ഭാഗങ്ങളിലും അതിൻ്റെ പൊട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പുതിയ കത്തിരിക്ക വാങ്ങിയിട്ട് ഒരൊറ്റ ഇതിൽ വേഗം കട്ട് ചെയ്തിട്ട് പട്ടിയെ എടുത്ത് വെച്ചു കൊടുക്കുക. അപ്പോൾ പട്ടി അതിനെ നക്കി വെട്ടേക്കും. ചില പട്ടികളുടെ ഉള്ളിലേക്ക് ബോളിൻ്റെ ഉള്ളിൽ വെള്ളം ഉള്ളത് കൊണ്ട് അതിൻ്റെ മൂക്കിലേക്ക് ഇതിലേക്കൊക്കെ പോയിണ്ടാവും. നമ്മൾ പരമാവധി ഒന്നും ഇങ്ങനെ വെച്ചിട്ടൊന്നും കുടഞ്ഞ് പിടിക്കുന്ന തലയിലും നൈസായിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്താൽ മതി. ചിലപ്പോൾ പട്ടി എനിക്ക് ഇന്ന് വരില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പട്ടി മരിച്ചു, പട്ടിക്കുട്ടി മരിച്ചു എന്നായിരിക്കും. പക്ഷേ ഒന്ന് എന്നെങ്ങനെ കുറച്ച് നേരം പിടിക്കുമ്പോൾ തള്ളരടുത്ത് വെച്ചു തള്ളം നക്കി എല്ലാം വെറുപ്പാക്കുമ്പോൾ പട്ടിക്കുട്ടി സെറ്റാകും. എൻ്റെ 4 കുട്ടികൾ എൻ്റെ പട്ടിക്ക് 4 കുട്ടികളുണ്ടായ 4 കുട്ടികളും ബോള് പൊട്ടിക്കാണ്ട് വന്നത്. അതിലൊരു കുട്ടി മാത്രം ഫുൾ ബോൾ ഉടക്കാനെ പുറത്തേക്ക് വന്നത്. ബാക്കിയുള്ള കുട്ടികൾ വന്നത് പകുതി ഉടക്കാനാണ്. എന്ന് വെച്ചാൽ 2 കാല് മാത്രമാണ് പിന്നത്തേൽ വന്നത്. പുറത്തേക്ക് വന്നത് 2 കാലാണ് വന്നത്. ബാക്കി 2 കാലും തലയും ഉള്ളിലായിരുന്നു. അപ്പം നമ്മൾ പട്ടി മുക്കും ചിലപ്പോൾ വരില്ലേ. അപ്പം നമ്മൾ നൈസായിട്ടൊന്ന് പിടിച്ചിട്ട് ചെറുതായിട്ട് വലിക്കണം. നന്നായി വലിക്കരുത്. നന്നായി വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയുടെ കൈയും കാലം കൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പം മെല്ലേനെ വലിക്കണം. അതും ബോൾ ഉടക്കാൻ തന്നെ വന്നാൽ അപ്പോൾ ഈ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് ചെയ്യുക. പിന്നെ 60ാമത്തെ ദിവസമായിട്ട് പട്ടി പ്രസവിച്ചില്ലെങ്കിൽ നമ്മൾ പട്ടി പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാക്കണം. പട്ടീനെ കൂട്ടിൽ നിന്ന് ഇറക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവരെ മണ്ണുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പട്ടി മാന്തുണ്ടെങ്കിൽ പ്രസവിക്കാനുള്ള ടെൻഡൻസി അതിന് ഉണ്ട് എന്നാണ് അർത്ഥം. പ്രസവിക്കാനുള്ള ടെൻഡൻസി എവിടെയാണ്? ചില പട്ടികൾ കൂട്ടിൽ പ്രസവിച്ചൊന്നും വരില്ല. അപ്പോൾ കൂട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേപ്പർ ന്യൂസ് പേപ്പർ കീറിയിട്ട് പരമാവധി എത്ര കീറിയിട്ടിടാൻ പറ്റുന്ന അത്ര കീറിയിട്ട് നമ്മൾ കൂട്ടിലിട്ട് കൊടുക്കുക. അപ്പോൾ പട്ടി അതിങ്ങനെ ഇട്ടിട്ട് മാന്തം തുടങ്ങും. മാന്തം തുടങ്ങി കഴിഞ്ഞാൽ അതിനെ പ്രസവിക്കാനുള്ള ടെൻഡൻസി ആയി. അപ്പോൾ പ്രസവിക്കാൻ ഒരു പ്രസവത്തിൻ്റെ ഫസ്റ്റ് ഇതിലേക്ക് നമ്മൾ കടന്നു എന്ന് വേണം കടന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഡോഗ്സും ചിലപ്പോൾ നമ്മളെ അടുപ്പിച്ചു എന്ന് വരില്ലേ. യജമാനാനെ ചിലപ്പോൾ അടുപ്പിച്ചു എന്ന് വരില്ലേ. പ്രസവ സമയത്ത് ചില ഡോഗ്സ് നല്ല രീതിയിൽ ടെമ്പർ കയറും അവർക്ക്. അപ്പോൾ നമ്മളെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ ഡോഗ്സും സമ്മതിച്ചു എന്ന് വരില്ല പ്രസവത്തിന്. അപ്പോൾ നമ്മൾ ഒരു ലീഷിൽ നമ്മൾ പട്ടീനെ ഒരു കൂടിൻ്റെ സൈഡിൽ കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കടി കിട്ടാണ്ടിരിക്കാൻ ഒരുവിധം
നല്ല ഒരു കാര്യമാണത്. പിന്നെ ചിലപ്പോൾ നമ്മളെ കടിച്ചൊന്നും വരില്ല, ചിലപ്പോൾ നമ്മൾ കുട്ടീനെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് അല്ലെങ്കിൽ അനിയനെ ചേർന്ന ആർക്കെങ്കിലും കൊടുക്കുമ്പോഴാവും പട്ടി ടെമ്പറാവുക. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ടിയുടെ പ്രസവം വരുന്നത് 1 മണിക്കൂറിൽ ഒരു കുട്ടി വെച്ചിട്ടാണ് പട്ടിയുടെ പ്രസവം വരുന്നത്. അപ്പോൾ ഒരു 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 ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ അടിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ഫുൾ പ്രസവം കഴിയും. ആ ഇഞ്ചക്ഷൻ്റെ പേര് ഞാൻ മറന്നു, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ പ്രസവ സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട പേടിക്കേണ്ട യാതൊരു തരത്തിലുള്ള ഒരു കാര്യം തന്നെ ഇല്ല. നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ആദ്യമായിട്ട് ചെയ്യുന്നവർ പേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകും. നമ്മൾ പേടിക്കാണ്ട് ധൈര്യത്തോടെ വേണം ചെയ്യാൻ. പിന്നെ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഇത് എൻ്റെ പട്ടിയുടെ പ്രസവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിനും വേറെ കൂടുതൽ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ ഇതിലൊരു വീഡിയോ ചേർക്കേണ്ടത്, എൻ്റെ പട്ടി പ്രസവിച്ച് കിടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അവർക്ക് ചേർക്കേണ്ടത് വെറുതെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്, ഞാൻ എൻ്റെ പട്ടീനെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല, എൻ്റെ പട്ടി കടിക്കില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസം തന്നു. ഞാൻ എൻ്റെ പട്ടിയുടെ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൂടെ അടച്ചിട്ടിട്ടാണ് പട്ടിയുടെ പ്രസവം നോക്കിയത്. ഒരാളുണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്നെ പട്ടിയൊന്നും ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലാരെങ്കിലും ഒന്നും ചെയ്തോടുന്നില്ല. അതത്ര സാധു പട്ടിയായിരുന്നു, ജർമ്മൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഒന്നും ആ പട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പ്രസവിച്ച് കിടക്കണതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിൽ വെറുതെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ക്യാമറ ഇപ്പോൾ വീണായിരുന്നു, ക്യാമറ അല്ല ഫോണാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും, നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ദാൻ ബൈ. ഇതാണ് എൻ്റെ പട്ടി. ഇപ്പോൾ 3 കുട്ടികൾ പ്രസവിച്ച് കഴിഞ്ഞ സമയത്തെടുത്ത വീഡിയോ ആണ്. 1 കുട്ടി കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കൂടിൻ്റെ ഉള്ളുഭാഗമൊക്കെ കണ്ടില്ലേ, ആകെ ചോരയിൽ കുളിച്ചിട്ടും പിന്നെ അതിൻ്റെ വേസ്റ്റ് വെള്ളത്തിലും ആകെ ലങ്കോലായിട്ട് കിടക്കുകയാണ്. ഞാൻ ഇട്ട് പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഉണ്ടാകും. പിന്നെ ഒരു തുണി കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ്, വേസ്റ്റും കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്.